ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണേ. അതിൽ ഞാൻ പറഞ്ഞില്ലേ അംജുവിന് വേണ്ടി റിസ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്ത കാര്യം? അപ്പോൾ ആ സർപ്രൈസ് എന്താണെന്നും പിന്നെ ഞാൻ തയ്ച്ച കുറച്ച് ഡ്രസ്സുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അന്ന് ബിസ്ക്കറ്റിന് വേണ്ടി കരഞ്ഞ അംജുവിന് ഞാൻ സേമിയയിലൊരു കേസരിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവനെ ഒതുക്കി. പിന്നെ റിയയും റിസയൊക്കെ കണ്ടപ്പോൾ അവൻ ഹാപ്പിയായി. അങ്ങനെ സന്ധ്യയായപ്പോൾ അവർ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവർ കളിക്കുന്ന വീഡിയോയൊക്കെ എടുക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് റിസ എന്തോ അംജു കാണാതെ ഒളിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അംജുവിനെ എങ്ങനെയെങ്കിലും അവളുടെ അടുത്തു നിന്ന് മാറ്റാൻ വേണ്ടിയാണ് അവൾ ഓരോന്ന് പറഞ്ഞ് ദൂരേക്ക് പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവനിത് മനസ്സിലാവുന്നില്ല. അവൻ വീണ്ടും അവളെ പിടിച്ചുകൊണ്ട് അകത്തുകൊണ്ട് വരികയും കളിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവളൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അംജു തന്നെ അത് കണ്ടുപിടിക്കണം. ഒരു ഗിഫ്റ്റ് എന്തോ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് അംജുവിനെ കൊണ്ട് തന്നെ എടുപ്പിക്കണം. അപ്പോൾ ആ ഗിഫ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മാപ്പൊക്കെ അവൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്ന് ഒളിപ്പിച്ച് വെക്കേണ്ടേ? അതിനാണ് അവൾ ശ്രമിക്കുന്നത്. ഇവൻ കാണാതെ ഇതൊക്കെ ഒന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവനെ കൊണ്ട് എടുപ്പിക്കാനാണ്. അവസാനം എങ്ങനെയൊക്കെയോ അവളത് സെറ്റാക്കിയെന്ന് തോന്നുന്നു. പിന്നെ അത് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അംജുവിന് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും അവന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് സമയം വീഡിയോ എടുത്തിട്ട് ബോറടിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അവസാനം നിവർത്തിയില്ലാതെ അവൾ തന്നെ ആ മാപ്പ് ഇരിക്കുന്ന സ്ഥലം കൊണ്ട് കാണിച്ചു കൊടുത്തു. ഇതാ ചെടികൾക്കിടയിലാണ് മാപ്പ് ഒളിപ്പിച്ച് വെച്ചിരുന്നത്. അങ്ങനെ ആ മാപ്പ് നോക്കി ഗിഫ്റ്റ് കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മാപ്പിലൊരു വീടും വീടിനു ചുറ്റും കുറച്ച് സാധനങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ മാപ്പ് നോക്കിയിട്ട് ഗിഫ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഓടുകയാണ്. സത്യം പറഞ്ഞാൽ ആ മാപ്പ് നോക്കിയിട്ടല്ല അവൻ കണ്ടുപിടിക്കാൻ ഓടിയത്. എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇതാ മാപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത് അവൾ വീട്ടിൽ നിന്ന് റെഡിയാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതാ ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ വീട്. വീടിൻ്റെ സൈഡിലൊരു തെങ്ങുണ്ട്, അതും അവൾ വരച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് കുട്ടികൾ ഫ്രണ്ടിൽ നിൽക്കുന്നത് അംജുവും റിസയാണ്. പിന്നെ സൈഡിലൂടെ പോകുമ്പോൾ ഇലയിൽ രണ്ട് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. മുകളിലൊരു കപ്പിൽ വെള്ളം ഉണ്ട്. പിന്നെന്താണ് പിന്നെ അടുത്ത് ഒരു പേപ്പർ. ആ പേപ്പറാണ് ഇപ്പോൾ അംജു കണ്ടുപിടിച്ചത്. പിന്നെ താഴെ മുളക് ചെടി. അപ്പോൾ ഇതൊക്കെയാണ് മാപ്പിലുള്ളത്. ഇനി ഗിഫ്റ്റ് കണ്ടുപിടിക്കണം. ഗിഫ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അംജു ആണെങ്കിലും അവസാനം ഗിഫ്റ്റ് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഡ്യൂട്ടി റിസയ്ക്കായി. അങ്ങനെ ഇലയിൽ വെച്ചിരുന്ന ചോക്ലേറ്റ് കണ്ടെത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് അംജു ഗിഫ്റ്റ് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഒരു പേപ്പറിട്ട് അവൾ ഇതെല്ലാം മൂടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവരിതെല്ലാം അടുത്ത് അകത്ത് കൊണ്ടുവന്നു. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു പാക്കറ്റിൽ ചോക്ലേറ്റ്സും സിപ്പപ്പും ആയിരുന്നു. അടുത്ത പാക്കറ്റിൽ സ്കെച്ച് പെൻ, പിന്നെ ക്ലേ, പിന്നീട് സ്ലൈമും ഉണ്ടായിരുന്നു. നോക്കിയാ
അങ്ങനെ റിസയുടെ സർപ്രൈസ് ഇവിടെ കഴിഞ്ഞു. ഇനി ഞാൻ തയ്ച്ച ഡ്രസ്സുകളാണ് കാണിക്കുന്നത്. അനിയത്തിൻ്റെ മോക്ക് വേണ്ടി തയ്ച്ചതാണ്, റിയാക്ക് വേണ്ടി. അപ്പോൾ ഇത് മുട്ടിന് താഴെ വരെയാണ് ലെങ്ത്, റൗണ്ട് കോളർ നെക്കാണ്. താഴെ ഒരു ലെയർ ഞൊറി വെച്ചാണ് തയ്ച്ചിരിക്കുന്നത്, അതുപോലെ ഫുൾ സ്ലീവാണ്. പിന്നെന്താണ്, യോക്ക് പോർഷന് താഴെ ആയിട്ട് ഇങ്ങനെ ഈ വള്ളി വെച്ച് കെട്ടുന്ന രീതിയിലാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല ഞൊറി വരും. അപ്പം നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ചുരുക്കി കെട്ടുകയും ചെയ്യാം. അപ്പോൾ നല്ല ഞൊറിയായിട്ട് കാണാനും ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് അമേരിക്കൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണേ. അന്ന് സൗമ്യക്ക് തയ്ച്ചില്ലേ, ആ മെറ്റീരിയലാണ്. ഇനി ഇതേ മെറ്റീരിയലിൽ അനിയത്തിക്ക് കൂടി ഒന്ന് തയ്ക്കാനുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാനും, ഇത് നിവർത്തുമ്പോൾ ഇത്രയും വീതിയുണ്ട്, നല്ല വീതിയുള്ളത് കൊണ്ട് ഇങ്ങനെ കെട്ടുമ്പോൾ നല്ല ചുരുങ്ങി നിൽക്കും. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഈ വള്ളി കടത്താൻ വേണ്ടി 1 ഇഞ്ച് വീതിയിൽ തുണി വെച്ച് അടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ആ വള്ളി കടത്തിയിട്ട് മറു സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ താഴെ ഞൊറി വെച്ചിട്ടില്ലേ, അത് 9 ഇഞ്ച് നീളത്തിലാണ് ഞാൻ തുണി കട്ട് ചെയ്തത്. അപ്പോൾ നല്ല നീളത്തിലാണ് ആ ലെയർ ഉള്ളത്. പിന്നെ നല്ല അടിപ്പിച്ച് ഞൊറുകൊക്കെ എടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയായി. കണ്ടോ, താഴ്ഭാഗവും നല്ല വീതിയുണ്ട്, ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ അറിയാത്തതാണ്. അതുപോലെ റൗണ്ട് കോളർ നെക്കല്ലേ, അപ്പോൾ തല കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കഴുത്തിന് താഴെ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി താഴെ കുറച്ച് ഷോ ബട്ടൺ കൂടി വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി സ്റ്റിച്ച് ചെയ്ത ഉടനെ ഞാൻ അങ്ങ് വീഡിയോ എടുത്തതാണ്. ഇനി കുറച്ച് ബട്ടൺസ് കൂടി വയ്ക്കണം. പിന്നീട് 2 എണ്ണം ജാക്കറ്റ് മോഡലാണ് തയ്ച്ചത്, കോട്ടൺ മെറ്റീരിയൽസാണ്. അപ്പോൾ ഈ കോട്ടൺ ഉപയോഗിച്ചിരിക്കുന്ന തുണിയും ഈ ടോപ്പിൻ്റെ തുണിയും നമുക്ക് പെയറായിട്ടാണ് കിട്ടുന്നത്, മിക്സ് ആൻഡ് മാച്ച് ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ മോഡലാക്കി തയ്ച്ചതാണ്. ഇനി ആ ജാക്കറ്റിൻ്റെ തുണി ബാക്കിയുണ്ട്, വേണമെങ്കിൽ നമുക്കൊരു പലാസോ പാൻറ് തയ്ക്കാം, അല്ലെങ്കിൽ ടോപ്പിന് തികയില്ല, കാരണം ഇറക്കം കുറവായിരിക്കും ഈ ജാക്കറ്റിന് വെട്ടിയതുകൊണ്ടേ. അതുപോലെ ഈ ജാക്കറ്റ് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്, അറ്റാച്ച്ഡാണ്. ഇനി ഇത് ബ്ലൂ കളറാണേ. ആദ്യത്തെ ഡിസൈനും മെറ്റീരിയലും എല്ലാം സെയിം ആണ്, പിന്നെ കളറ് മാത്രം വ്യത്യാസം. ഇതിൽ ഞാൻ ലെയ്സൊക്കെ കൊടുത്താണ് തയ്ച്ചത്. പിന്നെ അതുപോലെ ജാക്കറ്റിൻ്റെ ഇറക്കം ഇതിലിത്തിരി കൂടുതലാണ്, അപ്പോൾ ഒന്ന് കുറയ്ക്കണമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ മോഡലാണ് ഭംഗിയായിട്ട് തോന്നിയത്. അടുത്തത് പ്ലെയിൻ മെറ്റീരിയൽ തയ്ച്ചതാണേ, പാനൽ കട്ട് കുർത്തിയാണ് തയ്ച്ചത്. ഇതും ലെയ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മിറർ വർക്കുള്ള ഒരു ലെയ്സ് നെക്കിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോപ്പിൻ്റെ ബോട്ടം ഭാഗത്ത് ആ ലെയ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ മുമ്പ് തയ്ച്ചതുപോലെ പ്ലെയിൻ മെറ്റീരിയലിൽ പ്രിൻ്റഡ് മെറ്റീരിയൽ നെക്കിലും സ്ലീവിലും അതുപോലെ ബോട്ടം ഭാഗത്തും കൊടുത്ത് തയ്ച്ചതാണ്. ഇതിന് മുന്നേ ഇതിൻ്റെ ഒരു ബോട്ടിൽ ഗ്രീൻ, നേവി ബ്ലൂ ഒക്കെ തയ്ച്ചില്ലേ, അതേ മോഡലിൽ തയ്ച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ തയ്ച്ച ടോപ്പുകൾ. പിന്നെ തയ്ച്ചത് പലാസോ പാൻ്റാണേ. ഞാൻ കൂടുതലും പലാസോ പാൻ്റാണ് തയ്ക്കുന്നത്, അത് മറ്റുള്ളവർ എടുക്കുന്നുണ്ട്, കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ടോപ്പ് തയ്ക്കുന്നതിന് പകരം ഞാൻ നല്ല പാൻറ്റിനൊക്കെ പറ്റിയ തുണി കിട്ടിക്കഴിഞ്ഞാൽ പലാസോ പാൻ്റാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇത് മൂന്നും ഒരേ ഡിസൈനാണ്, കളർ വ്യത്യാസം. ഇതൊക്കെ ടോപ്പ് തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ ആദ്യമേ അങ്ങ് പാൻറ്റിനാണ് കട്ട് ചെയ്തത്, അങ്ങനെ പാൻറ്റ് തയ്ച്ചു. അതുപോലെ ബ്ലാക്കും നല്ല ചെറിയ ഫ്ലോറൽ ഡിസൈനാണ്, അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഒരു സ്ട്രൈപ്പ് ഡിസൈനാണ്, പിന്നെ അതേ കളറിൽ വൈറ്റ് ഡോട്ടാണ്. അപ്പോൾ എല്ലാം നല്ല കളറാണ്, അതുപോലെ തയ്ച്ചു കഴിഞ്ഞപ്പോഴും നല്ല ഭംഗിയായിരുന്നു. Thank you.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും